ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. ഒരു 5 ടിപ്സേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. ഒരുപാടൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് വീഡിയോയുടെ ലെങ്ത്തും കൂടിപ്പോവും. അപ്പോൾ അത് നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ്, നമ്മൾ പഞ്ചസാര ഇട്ടിരിക്കുന്ന ഭരണിയിൽ ഇടയ്ക്കൊക്കെ ഉറുമ്പ് കയറുമല്ലോ. അപ്പോൾ അങ്ങനെ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര നിറക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. ഗ്രാമ്പൂവിൻ്റെ കുത്തുന്ന ഒരു സ്മെല്ല് ഉണ്ടല്ലോ, ആ സ്മെല്ല് ഉറുമ്പുകൾക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഞ്ചസാരൻ്റെ മുകളിൽ ഒരു 4-5, 5-6 ഗ്രാമ്പൂ ഇട്ട് കൊടുത്താൽ അതിലേക്ക് ഉറുമ്പ് വരില്ല കേട്ടോ. ഉറുമ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വരില്ല എന്ന് മാത്രമല്ല, അഥവാ ഉറുമ്പ് കയറിയിട്ടില്ല പഞ്ചസാരയാണെങ്കിൽ അതിന് ഓടിക്കാനും ഈ ഗ്രാമ്പു തന്നെ മതി. നമ്മളതിൻ്റെ മുകളിൽ ഗ്രാമ്പൂ ഇട്ടിട്ട് കുറച്ച് സമയം അടപ്പ് തുറന്നു വെച്ചാൽ അതിലുണ്ടായിരുന്ന ഉറുമ്പുകൾ മുഴുവൻ ഇറങ്ങിപ്പോകും. അതൊരു പഞ്ചസാരയിൽ നിന്നല്ല, മറ്റുള്ള ഭക്ഷണ സാധനങ്ങളിൽ നിന്നൊക്കെ ഉറുമ്പിനെ ഓടിക്കാൻ ഈ ടിപ്പ് മതിയാവും. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ്, ചപ്പ് എങ്ങനെ ഫ്രിഡ്ജിൽ ഒരുപാട് കാലം കേടുകൂടാതെ എടുത്ത് വെക്കാം എന്നുള്ളതാണ്. ഞാൻ കുറച്ച് ചപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെക്കാനായിട്ടുള്ള പാത്രം ഒന്ന് എടുക്കാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പം നീളം കൂടുതലുണ്ടെങ്കിൽ ആ താഴെഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെക്കാൻ വേരിൻ്റെ ഒന്നും ആവശ്യമില്ല, അപ്പം നമുക്ക് താഴെഭാഗം കട്ട് ചെയ്യാം. ഞാനിത് കഴുകാതെയാണ് വെക്കുന്നത്, യൂസ് ചെയ്യുന്ന സമയത്തേ കഴുകുള്ളൂ. നിങ്ങൾ കഴുകിയിട്ടാണ് വെക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകി ടിഷ്യൂ പേപ്പർ കൊണ്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് ദിവസം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പേപ്പർ കണ്ടെയ്നറിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കുക. അത് ഇതിൽ ഒരു പേപ്പർ പോരാ, 2 എണ്ണം വേണം. അതുകൊണ്ട് ഞാൻ താഴെഭാഗത്തും 2 എണ്ണം മുകളിലും 2 എണ്ണം ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചപ്പ് നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 2 ആഴ്ചയോളം കേടുവരാതിരിക്കുന്നുണ്ട്. ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ കൊടുക്കുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റി അത്രയും നല്ലതാണ്. അപ്പം ഞാനിങ്ങനെയാണ് ഈ ചപ്പ് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ 2 ടിഷ്യൂ പേപ്പറും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുകൾ ഭാഗത്തും 2 ടിഷ്യൂ പേപ്പറാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കണ്ടെയ്നർ അടച്ചു കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ചപ്പ് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വേറൊരു മെത്തേഡിലും വെക്കാം. അത് ഇതിനേക്കാളും ഒരു 3-4 ദിവസം കൂടി ഏറെ കേടുവരാതിരിക്കുന്നതായിട്ടാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിങ്ങനെയാണ്, ഒരു ബോട്ടിൽ എടുക്കുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചില്ലിൻ്റെ എന്തായാലും കുഴപ്പമില്ല, ഒരു ബോട്ടിൽ എടുത്തിട്ട്, നല്ല പുതിയ ബോട്ടിലൊന്നും വേണ്ട, നമ്മൾ ഹോർലിക്സ് ബൂസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ ബോട്ടിലുണ്ടാവില്ല, അതായാലും മതി. അതെടുത്തിട്ട് നമ്മൾ അതിൻ്റെ താഴെഭാഗത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് കൂടി പോകരുത്, എന്നാൽ പറ്റ കുറവുമല്ല ആ തരത്തിൽ. ഞാനിപ്പോൾ ഇത് ഒഴിച്ചത് കണ്ടല്ലോ, താഴെഭാഗത്തൊരു 1/4 ഭാഗം വരുന്ന പോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചപ്പ് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേര് വേണം കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടെയ്നറിൽ വെക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ഈ വേരിൻ്റെ ഭാഗം വലിയ നീളത്തിൽ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് എത്രത്തോളം ഉണ്ട് അത് മതി. അത് നമ്മൾ ആ വെള്ളത്തിൽ തട്ടിച്ച് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഇതുപോലെ പുറത്തേക്ക് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ലീഫുള്ള ഭാഗം, അത് നന്നായിട്ട് മടക്കി അതിനുള്ളിലേക്ക് തന്നെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. പൊട്ടരുത്, പൊട്ടാതെ നല്ല സോഫ്റ്റ് ആയിട്ട് പിടിച്ചിട്ട് ഉള്ളിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക. ചപ്പിൻ്റെ കമ്പുകളൊന്നും ഒടിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, മെല്ലെ വെച്ച് കൊടുത്താൽ മതി. ഇത് ഞാൻ നേരത്തെ അതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തതിനേക്കാളും കൂടുതൽ ദിവസം ചപ്പിൻ്റെ ചെടിയിൽ നിന്നൊക്കെ പറിക്കുന്ന പോലെ അത്രയും ഫ്രഷായിട്ട് കിട്ടലുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് വെക്കുക, ഉള്ളിലേക്ക് വെക്കരുത്. അപ്പോൾ നമുക്ക് 3-ാമത്തെ ടിപ്പ് നോക്കാം. ഇതുപോലുള്ള മരത്തിൻ്റെയും പ്ലൈവുഡിൻ്റെയൊക്കെ മേശ അല്ലെങ്കിൽ കട്ടിൽ ഇതിനൊക്കെ കാലിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു പൊടി വീണ് കെടുക്കുമല്ലോ, അതിൻ്റെ ഉള്ളിൽ എന്തോ ജന്തുക്കൾ ഉണ്ടായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു കുത്തനെന്നാണ് ഇവിടെ പറയുക, നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ അതിനെ കളയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണിത്. സാനിറ്റൈസറാണ് കേട്ടോ, ഇന്ന കമ്പനീൻ്റെ ഒന്നുമില്ല, ഏത് കമ്പനിയുടെ സാനിറ്റൈസർ ആയാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് പൂശി കൊടുത്താൽ ജന്തു പിന്നെ വരില്ല, അതുപോലെ പൊടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി അടുത്ത ടിപ്പ്, നമ്മളെ ബാത്റൂമിൻ്റെ ഡോർ എത്ര തന്നെ കഴുകിയാലും ഒരു വെള്ളപ്പൊടി, സോപ്പിൻ്റെ പൊടി പോലത്തെ ഒരു വെള്ളപ്പൊടി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്താലും പോകില്ല. അപ്പോൾ അതെങ്ങനെ കളയാമെന്നുള്ളതാണ് നമ്മളെ 4-ാമത്തെ ടിപ്പ്. അപ്പോൾ എല്ലാവരും ബാത്റൂമിൻ്റെ ഡോറൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, എല്ലാവരും ബാത്റൂമിൻ്റെ ഡോറിനും ഉണ്ടാവും, കാരണം നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കണമല്ലോ. ഇത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കഴിഞ്ഞിട്ടുള്ള യൂസ് ചെയ്ത് കഴിഞ്ഞ വെളിച്ചെണ്ണയുടെ കവറാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഓയിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കാലിയാണ് കേട്ടോ, തീർന്നതാണ്. പക്ഷേ അതിൽ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം കുറച്ചൊക്കെ ഒന്ന് പറ്റി പിടിച്ചിട്ടുണ്ടാവും, ആ എണ്ണയുടെ കൂടെ തന്നെയാണ് നമ്മൾ അത് തുടച്ചെടുക്കുക. ഈ എണ്ണയുടെ ഷൈനിങ് ഉണ്ടാവുമ്പോൾ ഡോറിൽ നേരത്തെയുള്ള പൊടി പോവുക മാത്രമല്ല, പിന്നെ കുറേ ദിവസത്തേക്ക് വരികയില്ല. അപ്പോൾ അങ്ങനെ 2 ഗുണമുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ.
അപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് ഉരച്ചു കൊടുത്താൽ മതി. ഈ കവർ വെച്ച് തന്നെ ഉരയ്ക്കുക, വേറെ തുണിയോ ടിഷ്യൂ പേപ്പറോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെ അങ്ങനെ മുഴുവനായിട്ട് ഉരച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഒന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ഇപ്പോഴത്തുള്ള വ്യത്യാസം തന്നെ കണ്ടാലറിയാം, പൊടിയൊന്നും കാണാനേ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ടിപ്പ്. ഇതും നല്ല എഫക്റ്റീവാണ്, കുറേ ദിവസം ഇതുപോലെ തന്നെ നിൽക്കും, പെട്ടെന്നൊന്നും പൊടി വരില്ല. ഇനി നമ്മൾ അഞ്ചാമത്തെ ടിപ്പാണ്, ക്ലോസറ്റ് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഇതുപോലെ ഉള്ളിലേക്കുള്ള ഭാഗം ബ്രഷ് എത്തുകയില്ല. എന്നാൽ ക്ലീൻ ചെയ്തിട്ടും മറ്റു ഭാഗം എത്ര ക്ലീൻ ചെയ്താലും ഒരിക്കലും ഉള്ളിലേക്ക് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അതെങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഞാൻ മടക്കിയിട്ടുണ്ട്, രണ്ടെണ്ണം ചിലപ്പോൾ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഒന്നെടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മടക്കുക. എന്നിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഹാർപ്പിക്കോ അതും അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ടോയ്ലറ്റ് ക്ലീനറോ, ഇനി നിങ്ങൾ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചാണ് ബാത്റൂം കഴുകലെന്ന് വെച്ചെങ്കിൽ ഈ കുഴിയിലേക്ക് കുറച്ച് ഡിറ്റർജൻറ്റ് പൗഡർ ഇട്ടാലും മതി. ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് നേരെ ക്ലോസറ്റിലേക്ക് ഇട്ടുകൊടുക്കുക, അത്രേ പരിപാടിയുള്ളൂ. കുറച്ച് ഞാൻ ഹാർപ്പിക്ക് ക്ലോസറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ടിഷ്യൂ ചെറുതായിട്ട് നനഞ്ഞല്ലോ. അപ്പോൾ ടിഷ്യൂ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് അലിഞ്ഞു പോകുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ബ്രഷ് എടുത്ത് നന്നായിട്ട് ആ ഉൾഭാഗത്തേക്കൊന്ന് തള്ളി കൊടുക്കാം. ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ വയറിൻ്റെ കഷ്ണം കൊണ്ടോ ഒക്കെ ഇങ്ങനെ ചെയ്യാം, ഉള്ളിൽ ഫ്ലെക്സിബിളായിട്ട് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കഴുകിയതിന് ശേഷം ഞാനൊന്ന് ഫ്ലഷ് ചെയ്ത് കാണിച്ചു തരാം. ഇതും നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ്, ഇതൊന്നും ആരും പറഞ്ഞു തന്നതല്ല, അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ ക്ലോസറ്റ് ബ്ലോക്ക് ആവുമൊന്നുമില്ല, അത് അലിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ കണ്ട പോലെ ഉള്ളുഭാഗത്തേക്കൊന്നും ഇപ്പോൾ എച്ചിലോ വേസ്റ്റോ ഒന്നുമില്ല, നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതാ, രണ്ട് വെളുത്തുള്ളി അല്ലിയാണ്. ഇത് നമ്മൾ ഡെയിലി ഇതുപോലെ വെറും വയറ്റിൽ കഴിക്കണം. ഇങ്ങനെ കഴിച്ചാൽ കൊളസ്ട്രോളിന് നമുക്ക് പരിചയിലാക്കാൻ പറ്റും, എളുപ്പമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും. നല്ല എരിവൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ണിലൊക്കെ വെള്ളം വരും, അത്രയും നല്ല എരിവൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ഡെയിലി രണ്ടെണ്ണം കഴിക്കുക, എന്നാൽ പിന്നെ നിങ്ങൾക്ക് കൊളസ്ട്രോളൊക്കെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാണ് വെറുതെ തട്ടിക്കൂട്ടിയ ഒരു ടിപ്പ് പറഞ്ഞതല്ല. എല്ലാവരും ഒന്ന് ഡെയിലി കഴിച്ചു നോക്കുക, രണ്ടെണ്ണം കഴിയില്ല ഒന്നെങ്കിലും കഴിക്കുക. ഡെയിലി ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്കിത് കൊളസ്ട്രോളിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് അറിയുന്ന ടിപ്സ് കൂടുതൽ നമുക്ക് കമന്റിലൂടെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഈ ടിപ്സൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണോ എന്നും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.